ലോകമാസകലം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100,000 കവിഞ്ഞു. ഈ മഹാവ്യാധി ലോക സാമ്പത്തിക രംഗത്തെയും സാമൂഹിക ജീവിതത്തെയും തകർത്തുകൊണ്ട് 4 മാസം പിന്നിട്ടിരിക്കുന്നു. 2019 December 1 ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലാണ് COVID-19 അഥവാ SARS-CoV-2 ലക്ഷണങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. വൈറസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുമോ എന്നത് ആശയക്കുഴപ്പമുണ്ടാക്കി. December 26 ഹ്യൂബൈ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ കടുത്ത പനിയും ചുമയുമായി വൃദ്ധ ദമ്പതികൾ ചികിത്സയ്ക്കെത്തി. ഒരു മത്സ്യവിൽപ്പനക്കാരനിലും അതേ ലക്ഷണങ്ങൾ കണ്ടു. ചൈനീസ് അധികൃതർക്ക് December 26 വൈറസിനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. December 31 ചൈന ലോകാരോഗ്യ സംഘടനയെ വിവരമറിയിച്ചു. January 3 വൈറസിനെ കണ്ടെത്തുന്നത്. ഒരാഴ്ചയ്ക്കകം ലോകാരോഗ്യ സംഘടനയ്ക്ക് അതിൻ്റെ ജനിതക ഘടന കൈമാറി. ചൈനീസ് വിദഗ്ധർ ഒരു പരീക്ഷണ പരമ്പര തന്നെ നടത്തിയ ശേഷമാണ് പുതിയ കൊറോണ വൈറസാണ് രോഗത്തിന് കാരണമെന്ന് January 8 ഉറപ്പിക്കുന്നത്. January 11 കൊറോണ ബാധിച്ച് ആദ്യ മരണം. January 14 കൊറോണ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുമെന്ന് വുഹാൻ മുനിസിപ്പൽ ഹെൽത്ത് കമ്മീഷൻ അറിയിക്കുന്നു. January 20 അടിയന്തര നടപടികൾ തുടങ്ങാൻ ചൈനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും നിർദ്ദേശം നൽകുന്നു. 3 ദിവസം January 23 വുഹാനിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ Level 1 ജാഗ്രതാ നിർദ്ദേശവും നൽകി. ചൈനയിൽ COVID-19 വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഏകദേശം 4 മാസം നീണ്ട പ്രവർത്തനങ്ങൾ വേണ്ടി വന്നു. 3,333 ആളുകളുടെ ജീവൻ അപഹരിച്ച COVID-19 ഇതിനകം ചൈനയിൽ നിന്ന് 200 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ ചൈനയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മറ്റു പല ലോകരാജ്യങ്ങളും അസാധാരണമായ ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഫലപ്രദമായ ഒരു പ്രതിവിധിയും കണ്ടെത്താൻ കഴിയാതെ വികസിത രാജ്യങ്ങൾ പോലും നിസ്സഹായരാണ്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം തന്നെ കൊറോണ വൈറസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നറിയാതെ കുഴങ്ങുകയാണ്. അമേരിക്കയുടെ സ്ഥിതി രൂക്ഷതരമായിട്ട് തന്നെ തുടരുന്നു. പതിവ് പോലെ ന്യൂയോർക്ക് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി ഇന്നു വരെ. കഴിഞ്ഞ ഒരു ദിവസം തന്നെ ന്യൂയോർക്കിൽ 790 മരണങ്ങൾ നടന്നു കഴിഞ്ഞു. മിക്കവാറും ന്യൂയോർക്ക് സിറ്റിയിലാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഗ്രാഫ് കുത്തനെ ഉയരുന്നതിൽ ചില മന്ദതകൾ കാണപ്പെടുന്നു എന്നാണ് സൂചനകൾ. ഇറ്റലിക്കും സ്പെയിനിനും പുറകെ അമേരിക്കയിലും മരണം 10,000 കഴിഞ്ഞു. മരണനിരക്ക് ഇറ്റലിയിൽ 12%, സ്പെയിൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ 10%, അമേരിക്കയിൽ 3%. എന്നാൽ പ്രതിരോധ നടപടികൾ ഫലപ്രദമായി കൈക്കൊണ്ട ജർമ്മനി മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവുകയാണ്. 100,000+ പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചുവെങ്കിലും മരണനിരക്ക് വെറും 1.58% മാത്രമാണ്. 4-5 ദിവസത്തെ ഇടവേളകളിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ കഴിയുന്ന രോഗബാധിതരെ പരിശോധിക്കും. രോഗം കുറയുന്നില്ലെങ്കിൽ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റും. ആഴ്ചയിൽ കുറഞ്ഞത് 350,000 ടെസ്റ്റുകളാണ് ജർമ്മനിയിൽ നടത്തുന്നത്. കൂടുതൽ പരിശോധനകൾ മരണനിരക്ക് കുറച്ചു. 100,000+ ആളുകളിൽ വാക്സിൻ പരീക്ഷണം നടത്തി. ഇത് രോഗപ്രതിരോധത്തിന് സഹായകമായി. COVID-19 മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ ഭീകരമായി ബാധിച്ചിട്ടില്ല എങ്കിലും ചില സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ്.
പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗൺ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് കൂടുതൽ രോഗികളുള്ളതും മരണം സംഭവിച്ചിട്ടുള്ളതും. ഡൽഹി, രാജസ്ഥാൻ, തമിഴ്നാട്, തെലുങ്കാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും രോഗികളുടെ നിരക്ക് കൂടുതലാണ്. രോഗികളുടെ എണ്ണമേറിയ 9 സംസ്ഥാനങ്ങളിൽ 10 വിദഗ്ധരെ കേന്ദ്രം നിയോഗിച്ചു. പല സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 കേരളത്തിലാണ് സ്ഥിരീകരിച്ചതെങ്കിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് COVID-19 നിയന്ത്രണത്തിന്റെ കാര്യത്തിലും ചികിത്സയിലും കേരളം ഏറെ മുന്നിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരിൽ നിന്നാണ് COVID-19 കേരളത്തിൽ പടർന്നു പിടിച്ചത്. വലിയൊരു പ്രവാസി ജനസമൂഹമുള്ള സംസ്ഥാനമാണ് കേരളം. വിദേശത്തു നിന്നും രോഗവുമായി വരുന്നവരെ കണ്ടെത്തി അവരുമായി നേരിട്ടും വിദൂരവുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ റൂട്ട് മാപ്പ് തയ്യാറാക്കി അവരെയൊക്കെ വീട്ടിലോ ഹോസ്പിറ്റലിലോ ക്വാറന്റൈനിൽ കഴിയാൻ പ്രേരിപ്പിച്ചു. നിരന്തരം അവരെ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. അങ്ങനെ സമൂഹ വ്യാപനം എന്ന വിപത്തിനെ തടയിടാൻ കേരളം എല്ലാ രീതിയിലും പ്രയത്നിക്കുകയാണ്. ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ കുരുന്നുകൾ മുതൽ വയോജനങ്ങൾ വരെ നെഞ്ചിലേറ്റി. ഒരു മഹാമാരിയെ പ്രതിരോധിക്കാൻ തങ്ങളാലാവുന്ന വിധത്തിൽ ഓരോ മനുഷ്യരും തയ്യാറായി. വീടുകളിൽ തന്നെ കഴിയാനാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, മാസ്ക് ഉപയോഗിക്കുക എന്നിങ്ങനെ വൈറസ് വ്യാപനം കുറയ്ക്കാനുള്ള പ്രവൃത്തികൾ കുറച്ചുനാൾ കൂടി തുടരേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ വൈറസ് സമൂഹ വ്യാപനത്തിലേക്ക് കടന്നതായ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി ആന്റിബോഡി ടെസ്റ്റുകൾ നടത്താൻ കേരളത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ആന്റിബോഡി കിറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പരിശോധനകൾ കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ COVID-19 വ്യാപനം കുറഞ്ഞു വരികയാണ്. മരണനിരക്കും വളരെ കുറവാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ കാര്യമാണ്. കാരണം ഇടയ്ക്ക് ഒരു 39 രോഗികൾ ഉണ്ടായ ഒരു ദിവസം ഉണ്ടായി. അത് പ്രധാനമായിട്ടും ഈ കാസർഗോഡ് ഉണ്ടായ ഒരു ശ്രദ്ധക്കുറവിൽ കൊണ്ട് പറ്റിയതാണ്. ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ല, നാട്ടുകാരുടെ ഭാഗത്ത്. നാട്ടുകാർ ഇത് അവിടെ വരികയും അവരെ രോഗമുണ്ടെന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാസർഗോഡ് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് കേരളത്തിൽ മാറി. ഇപ്പോൾ അങ്ങനെ ഒരു കാസർഗോഡ് സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ വളരെ കുറച്ച് രോഗബാധിതരെ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ ആശാവഹമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എങ്കിലും ഒരു മഹാമാരിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും തൃപ്തരാകാനും പാടില്ല. നമ്മൾ ഒരു നേരിയ ജാഗ്രത കുറവൊരു സംഭവിക്കാൻ പാടില്ല. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ല. COVID-19 കൂടുതൽ ആളുകളിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ കോവിഡ് ആശുപത്രി പ്രവർത്തനം തുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 പേരടങ്ങുന്ന വിദഗ്ധ സംഘം സേവനമനുഷ്ഠിക്കാൻ കാസർഗോഡെത്തി. പ്രധാനമായും കാസർഗോഡ് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അറിയുന്നതാണ്, അത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ March 15 അവിടെ OP തുടങ്ങാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞതാണ്. അപ്പോഴേക്കും ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് മാറ്റിവെച്ചതാണ്. എന്നാൽ ആ കെട്ടിടം പൂർണ്ണമായിട്ടും ഇപ്പോൾ കോവിഡ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന നിലയിൽ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അവിടെ അതിനാവശ്യമായിട്ടുള്ള ബെഡുകളൊക്കെ സജ്ജീകരിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയും കൊറോണയ്ക്ക് വേണ്ടിയുള്ളൊരു ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റൽ ഇപ്പോൾ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സേവനവും കൊടുക്കുന്നതിന് സ്വമേധയാ തയ്യാറായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫും ഒക്കെ അടങ്ങിയ ഈ സംഘം
അവർ സ്വമേധയാ അവർ തയ്യാറായിക്കൊണ്ട് കാസർഗോഡിനെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ട് ഡോക്ടർമാർ, രണ്ട് നഴ്സുമാർ, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 5 ടീമുകളായി തിരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഈ വിദഗ്ധ സംഘം കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും രോഗികളെ ചികിത്സിക്കുകയും ചെയ്യുന്നു. കോവിഡ് രോഗബാധിതർക്ക് വേണ്ടി 200 കിടക്കകളും 10 ICU കിടക്കകളുമാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 100 കിടക്കകളും 10 ICU കിടക്കകളും കൂടി സജ്ജമാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിനെ കെയർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ വരാൻ താല്പര്യം, അങ്ങനെ പേഷ്യൻ്റിൻ്റെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റിനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന അങ്ങനെയല്ലോ. അപ്പോൾ അവർക്കും സൗകര്യമുള്ളതും ഇനി പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ പേഷ്യൻസിനെ ഇങ്ങോട്ട് മാറ്റുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം അവർക്ക് ആ ഒരു സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ICU ഫെസിലിറ്റി ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. പിന്നെ ഓക്സിജൻ്റെ സപ്ലൈ കൃത്യമായിട്ട് ആക്കണമെന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് തോന്നുന്നത് സമീപഭാവിയിൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതും തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. 2 സേവനത്തിനായാണ് സംഘം കാസർഗോഡ് എത്തിയിരിക്കുന്നത്. 2 ശേഷം ആവശ്യഘട്ടമുണ്ടായാൽ പ്രവർത്തിക്കാൻ ബാക്കപ്പ് ടീം സജ്ജമാണ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റിൻ്റെ ലഭ്യതക്കുറവും ഉപയോഗിക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്കും വിസ്കിലൂടെ പരിഹാരം കണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. വാക്ക് ഇൻ സാമ്പിൾ അഥവാ വിസ്ക് എന്ന പുതിയ സംവിധാനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് 2 താഴെ സമയം കൊണ്ട് സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കും എന്നതാണ് പ്രധാന സവിശേഷത. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയോ സമൂഹവ്യാപനം ഉണ്ടാവുകയോ ചെയ്താൽ സാമ്പിൾ ശേഖരിക്കുന്നതാവും ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ വിസ്ക് ഈ പ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കുന്നു. ഓരോ തവണ സാമ്പിൾ ശേഖരിച്ച ശേഷവും കിയോസ്കിൽ ക്രമീകരിച്ചിട്ടുള്ള കയ്യുറയും സമീപത്തുള്ള കസേരയും അണുവിമുക്തമാക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കോവിഡ്-19 പ്രതിരോധത്തിനും ചികിത്സയ്ക്കും അണുനശീകരണത്തിനും വേണ്ട ഉപകരണങ്ങളുടെ പ്രാരംഭ മാതൃകകൾ വികസിപ്പിക്കുന്നതിനാണ് കഴിഞ്ഞ 2 ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ചികിത്സയ്ക്കാവശ്യമായ വെന്റിലേറ്ററുകൾ, വ്യക്തികളെ അണുവിമുക്തമാക്കുന്നതിനുള്ള ഡിസിൻഫെക്ഷൻ ഗേറ്റ്വേ, പരിശോധനാ ബൂത്ത്, സ്വാബ് കളക്ഷൻ ബൂത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ടവ. വെന്റിലേറ്ററുകൾ വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. നമ്മൾ ICMR-ന്റെ അനുവാദത്തോടുകൂടി കേരള സർക്കാരുമായി ചേർന്ന് പ്ലാസ്മ തെറപ്പി, കൺവാലസെന്റ് പ്ലാസ്മ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ പരീക്ഷണാർത്ഥം വളരെ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് വേണ്ടി നൽകുന്നതിനായിട്ട് ഒരു പഠനത്തിൻ്റെ രൂപേണ തുടങ്ങാനായിട്ടുള്ള അനുമതി ICMR-ന്റെ ലഭിച്ചു. ഇനി DCGI-യുടെ അപ്രൂവലും കൂടെ ലഭിക്കാനുണ്ട്. പിന്നെ ഡിസിൻഫെക്ഷൻ ടെക്നോളജീസ് പലതരത്തിലുള്ളതാണ് ബയോമെഡിക്കൽ ടെക്നോളജി വിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൊരെണ്ണമാണ് ഡിസിൻഫെക്ഷൻ ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഒരു സമയം ഒരാളെ അണുവിമുക്തമാക്കുന്ന സംവിധാനമാണ് ശ്രീചിത്ര ഡിസിൻഫെക്ഷൻ ഗേറ്റ്വേ. ഹൈഡ്രജൻ പെറോക്സൈഡ് പുക ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനം, അൾട്രാവയലറ്റ് അടിസ്ഥാന അണുനശീകരണ ഉപകരണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചിത്ര ഡിസിൻഫെക്ഷൻ ഗേറ്റ്വേയിൽ സ്ഥാപിച്ചിട്ടുള്ള സെൻസറുകൾ വ്യക്തി ചേംബറിൽ പ്രവേശിക്കുന്നത് തിരിച്ചറിയുകയും സ്വയം ഹൈഡ്രജൻ പെറോക്സൈഡ് പുക ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചേംബറിന്റെ അവസാനം വരെ നടന്ന് പുറത്തിറങ്ങുന്നതോടെ വ്യക്തിയുടെ അണുനശീകരണം പൂർത്തിയാകുന്നു. ഇതോടെ ഹൈഡ്രജൻ പെറോക്സൈഡ് പുകയുടെ ഉൽപ്പാദനം നിലയ്ക്കുകയും അൾട്രാവയലറ്റ് ലൈറ്റ് തെളിഞ്ഞ് ചേംബറിനെ അണുവിമുക്തമാക്കുകയും ചെയ്യുന്നു. ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡും UV രശ്മികളുമാണ് ഇതിൻ്റെ ഡിസിൻഫെക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പൊതുവേ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗത്തെ പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഇത് ചിലപ്പോൾ ആരോഗ്യത്തിനോ അല്ല പേഷ്യൻറ്റിന് ഹാനികരമാകാം എന്നൊരു ധാരണയുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇതിൻ്റെ കോൺസെൻട്രേഷൻ സേഫ്റ്റി ലിമിറ്റിനേക്കാളും 50 കുറഞ്ഞ കോൺസെൻട്രേഷനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുവിധത്തിലും ഇതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല. ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആകെ എടുക്കുന്ന സമയം വെറും 40 സെക്കൻഡ് മാത്രമാണ്.
ഇതിൻ്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ HMD HLL എന്നീ കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ട്. കൊറോണയെ നേരിടാൻ ഇത്തരം പ്രതിരോധ നടപടികൾ ഒരേ മനസ്സോടെ നടപ്പാക്കുന്നതിനിടയിലും ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിലും സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ട്. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്ന ജനങ്ങൾ പട്ടിണി കിടക്കാതെയിരിക്കാൻ സർക്കാർ പല നടപടികളും സ്വീകരിച്ചു. എല്ലാ റേഷൻ കാർഡുകാർക്കും സൗജന്യ അരി വിതരണം തുടങ്ങി. അന്ത്യോദയ അന്നയോജന അഥവാ മഞ്ഞക്കാർഡ് വിഭാഗക്കാർക്ക് 35 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നത് തുടരുന്നതോടൊപ്പം മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് 15 കിലോ അരി സൗജന്യമായി നൽകി. മുൻഗണനാ സബ്സിഡി അഥവാ നീലക്കാർഡ് വിഭാഗത്തിനും 15 കിലോ അരി സൗജന്യമായി വിതരണം ചെയ്തു. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ റേഷൻ കാർഡില്ലാത്ത കുടുംബങ്ങൾക്കും ആധാർ കാർഡിൻ്റെയും സത്യവാങ്മൂലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 15 കിലോ അരി സൗജന്യമായി വിതരണം ചെയ്തു. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവ് ഈ സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ അളവാണ് ഞങ്ങൾ റേഷൻ കടകൾ വിതരണം ചെയ്യാൻ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ ധാന്യം എങ്ങനെ വിതരണം ചെയ്യണം എന്ന് ഇവിടെ ഗവൺമെൻറ് നിശ്ചയിച്ചു. ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ ദിവസം 1, 2, 3, 4, 5 ഇങ്ങനെ 5 ദിവസക്കാലത്തെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയുണ്ടായി. ആ 5 ദിവസം കൊണ്ട് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ മൃഗീയ ഭൂരിപക്ഷ ആളുകളും വന്ന് ധാന്യം വാങ്ങി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോക്ക്ഡൗണിൽപ്പെട്ട് ആളുകൾ ലോക്കായി പോകാതിരിക്കാൻ സർക്കാരിൻ്റെ സൗജന്യ പലവ്യഞ്ജന കിറ്റ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്തു തുടങ്ങി. ഉപ്പ് മുതൽ ഉഴുന്നുപരിപ്പ് വരെ അടങ്ങിയ 17 വിഭവങ്ങളുടെ കിറ്റ് കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വിതരണം ചെയ്യും. ഭക്ഷണ കിറ്റിൻ്റെ വിതരണ ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി P. തിലോത്തമൻ നിർവഹിച്ചു. പാറ്റാമ്പാറ ആദിവാസി കോളനിയിലെ അന്ത്യോദയ അന്നയോജന കാർഡുടമകളായ പട്ടികവർഗത്തിൽപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. COVID-19 പ്രതിരോധിക്കുന്നതിനായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനേകം വ്യാജ വാർത്തകളും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രചരിക്കുന്നുണ്ട്. ഇത്തരം വ്യാജ വാർത്തകളിലെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ആൻറ്റി ഫേക്ക് ന്യൂസ് ഡിവിഷൻ ആരംഭിച്ചു. ജനങ്ങൾ ആരെങ്കിലും ഒരു വാർത്ത കണ്ടിട്ട് ഇത് വ്യാജമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു സംശയത്തോടെ ഉള്ള ഒരു വാർത്ത കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെല്ലിൽ ഈ ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് അത് പാസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനെ തിരിച്ച് മറുപടി തരുന്ന ഒരു പ്രക്രിയ കൂടി തുടങ്ങിയിട്ടുണ്ട്. COVID-19 സംബന്ധിച്ചുള്ള വ്യാജ സന്ദേശങ്ങളോ സംശയാസ്പദമായ പോസ്റ്റുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആന്റി ഫേക്ക് ന്യൂസ് ഡിവിഷനിലേക്ക് കൈമാറാവുന്നതാണ്. ദിവസങ്ങളിൽ തന്നെ 15, 16, 17 തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എക്സാം നടത്താൻ കഴിയും എന്നാണ് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ എക്സാം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും അത് സംബന്ധിച്ച് ഒരാൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 6 മിനിറ്റിൻ്റെ ഒരു പ്രസംഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ എക്സാം ഷെഡ്യൂൾ സംബന്ധിച്ച് ഇതുവരെ ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല. സോ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ഫേക്ക് ന്യൂസ് ഡിവിഷൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയോ 9496003234 എന്ന വാട്സാപ്പ് നമ്പറിലൂടെയോ വിവരങ്ങൾ കൈമാറാവുന്നതാണ്. COVID-19 വ്യാപനം ലോകമെങ്ങും യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും ഏകോപിപ്പിച്ച് സെക്രട്ടേറിയറ്റിലെ വാർ റൂം. അന്തർ സംസ്ഥാന ചരക്കു നീക്കം, അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അതിഥി തൊഴിലാളികളുടെ ക്ഷേമം, ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശ മലയാളികളെയും ബന്ധപ്പെടൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വാർ റൂം കേന്ദ്രീകരിച്ച് നടക്കുന്നത്.
ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് ഇടം നൽകാതെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വാർ റൂം സജ്ജീകരിച്ചത്. 3 ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം. ഓരോ ഷിഫ്റ്റിലും 2 IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 25 ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ്, ന്യൂസ് മോണിറ്ററിംഗ് സംവിധാനങ്ങളും കോൾ സെന്ററും വാർ റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഗുഡ്സ് മൂവ്മെന്റിന് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് കേരളത്തിലും മറ്റ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള എല്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി നമ്മൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കുന്നതിനുള്ള നടപടിയെടുത്തു. ആദ്യ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 500 ട്രക്കുകളാണ് 24-ാം തീയതി വന്നതെങ്കിൽ ഇന്നിപ്പം 2,257 ഗുഡ്സ് മൂവ്മെൻറ്റ് ആയിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 5 ഇരട്ടിയോളം ഗുഡ്സ് മൂവ്മെൻറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഉടനടി കൺസേൺഡ് അതാത് സ്റ്റേറ്റിലെ ADGP ലെവലിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറിമാർ, കമ്മീഷണേഴ്സ് അവരുമായി ബന്ധപ്പെട്ട് അത് ഉടനടി പരിഹാരം കാണുന്നതിന് കഴിഞ്ഞു. മൊത്ത വിതരണക്കാരുമായി ദിവസവും ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സ്റ്റോക്കുള്ള അവശ്യ വസ്തുക്കളുടെ കണക്ക് ശേഖരിക്കുന്നതും കുറവുള്ള സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതും വാർ റൂമാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകരും മൊത്ത കച്ചവടക്കാരുമായി നേരിട്ട് സംസാരിച്ചാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത്. മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കാനും സമാന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പോലീസ്, അഗ്നിരക്ഷാ സേന, ഗതാഗതം, തദ്ദേശ സ്വയംഭരണം, റവന്യൂ, തൊഴിൽ, ആരോഗ്യം, ഭക്ഷ്യ പൊതുവിതരണം തുടങ്ങിയ വകുപ്പുകളുടെ പ്രത്യേക ഡെസ്കുകൾ വാർ റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ വ്യാപനം പ്രതിരോധിക്കുന്നതിനായി കേരളം സ്വീകരിക്കുന്ന നടപടികൾ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പുതിയ രോഗബാധിതർ കുറയുന്നതിനോടൊപ്പം രോഗവിമുക്തരാവുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുമുണ്ട്. COVID-19 ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നവർ ഉൾപ്പെടെ 8 വിദേശികളുടെ ജീവൻ രക്ഷിച്ച് അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഒരു ഇറ്റാലിയൻ പൗരനും 7 UK പൗരന്മാരുമാണ് രോഗവിമുക്തരായത്. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എല്ലാവരും നമ്മുടെ നാടിനെയും ആരോഗ്യ സംവിധാനത്തെയും അഭിനന്ദിക്കുകയാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേരളം നിയോഗിച്ച വിദഗ്ധ സമിതി മറ്റു രാജ്യങ്ങളിലെ പഠന റിപ്പോർട്ടുകൾ സസൂക്ഷ്മം പഠിക്കുകയും അവർ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ട പ്രതിരോധ നടപടികളാണ് കേരളം സ്വീകരിക്കുന്നത്. ഒരു ആപൽഘട്ടമുണ്ടായാൽ ഒരുമയോടെ ഒറ്റക്കെട്ടായി നേരിടുക എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിപ്പയെയും പ്രളയകാലത്തെയുമെല്ലാം നാം നേരിട്ടത് ഈ ഒത്തൊരുമയോടെയുള്ള പോരാട്ടത്തിലൂടെയാണ്. യുവാക്കളായിട്ടുള്ള പല മേഖലയിലും ക്രിട്ടിക്കൽ കെയർ ആകാം, വൈറോളജി ആകാം, പബ്ലിക് ഹെൽത്ത് ആകാം, ആ മേഖല അനസ്തെറ്റിസ് ആകാം, അല്ലെ ICU മാനേജ് ചെയ്യുന്നവരാകാം, ഇവരൊക്കെ ഇന്ന് വളരെ ഉത്സാഹത്തോടു കൂടി ആധുനികങ്ങളായിട്ടുള്ള വിവരങ്ങൾ സമാഹരിച്ച് സർക്കാരിന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധ സർക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പൊതു സാമൂഹ്യ മൂലധനവും വിദഗ്ധ വൈദഗ്ധ്യ സാമൂഹ്യ മൂലധനവും കൂടി സമന്വയിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ കോവിഡ് രോഗബാധയിലെ നമ്മുടെ ഒരു മികവ്. COVID-19 എന്ന മഹാമാരിയെ നേരിടാൻ ശാരീരിക അകലം, സാമൂഹിക ഒരുമ എന്ന സമീപനത്തിലൂടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുകയാണ്. സർക്കാർ ഒപ്പമല്ല, മുന്നിൽ തന്നെയുണ്ട്.